എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇവിടെ നാഷണൽ അവാർഡ് കിട്ടിയ രണ്ടുപേര് ഒരേ സ്റ്റേജിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേര് പറയപ്പെടും, നീ പോടാ നാഷണൽ അവാർഡ് കിട്ടിയവനെ. കലാകാരൻ എന്ന നിലയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്, അത് ഒരു ഭാഗ്യം തന്നെയാണ് ഇല്ലേ ഏട്ടാ. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ ഒരു നിമിഷം, അത് തമാശക്കാണ്, കാരണം ഒരു നിമിഷമെങ്കിലും ഞാൻ കിട്ടണ്ടായിരുന്നു എന്ന് വിചാരിച്ച ഒരു നിമിഷമുണ്ട്. അത് ഡൽഹിയിൽ ഇത് വാങ്ങാൻ പോയപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ, അതിനകത്തുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ ഇതെല്ലാ സന്നാഹങ്ങളും ഉണ്ട്. ഞാൻ നേരെ കയറുന്നു, അവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ ബിജു സാറ് പറഞ്ഞു, സുരാജ് ഒന്ന് വന്ന് ഇൻ്റർവ്യൂ കൊടുത്തോ. ഞാൻ ഏത് ഭാഷയിൽ കൊടുക്കാൻ, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, അവർ ചോദിക്കുന്ന അത്രയും അവിടെ ഇങ്ങനെ. അപ്പോൾ ആക്ട്രസിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടിങ്ങനെ തള്ളി അങ്ങിട്ട്, ഞാൻ പറയും സാറേ പോരുതേ, ആ സാറേ പോരുത്, നീ ഇങ്ങോട്ട് കൊടുത്തേ ഇങ്ങോട്ട്. അപ്പൊ അവൾ ഇങ്ങോട്ട് ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ ഇപ്പൊ എറ്റാളക്ക് പോലും മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നാഷണൽ അവാർഡ് കിട്ടണ്ടായിരുന്നു, ഇതെങ്ങനെ ഊരി പോവാൻ വിടുന്നു. സത്യം ഗതികേട് കൊണ്ട് അങ്ങനെ ആ ഒരു നിമിഷം വിചാരിച്ച, അല്ല മറ്റതിൽ എനിക്ക് അഭിമാനം തന്നെയാണ്. ഹലോ, ഈ നാഷണൽ അവാർഡ് എന്നെ ചിരിപ്പിച്ച ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സംഭവം വെച്ചാല്, ഇപ്പൊ നാഷണൽ അവാർഡ് 5 സ്റ്റാർ ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസം. അപ്പൊ ഒരു ദിവസത്തെ നമുക്ക് ചെലവിനുള്ള പൈസ തരും, 150 രൂപയാണ് നമുക്ക് തരുന്നത്. 150 രൂപയാണ് നമുക്ക് ഒരു ദിവസം ചെലവ് എന്ന് തരുന്നത്, 2 ദിവസം അവിടെ തങ്ങാം നമുക്ക്. അങ്ങനെ അവിടുന്ന് ഒരു ഒരു ഊണ് വാങ്ങിച്ചാൽ 4500 രൂപയാണ് ആ ഹോട്ടലിൽ നിന്ന്. ആ സ്ഥലത്ത് 150 രൂപ ഒരു വെള്ളം കുടിച്ച തീരും. അപ്പൊ ഞാനും ധനുഷും കൂടി ഇങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ സൈൻ ചെയ്യിക്കുന്നത് ഇപ്പോഴത്തെ ധനിച്ചിരിക്കണം. അങ്ങനെ എനിക്ക് നമുക്കറിയില്ല എത്ര രൂപയാണെന്നുള്ളത്. അങ്ങനെ ധനുഷിനെ കൊണ്ട് പിടിച്ചിട്ട് ഈ പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ ധനുഷ് പോലെ തെറ്റിച്ച് നോക്കുന്നത് ഞാൻ കണ്ടു എത്ര രൂപയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി 120 രൂപയാണ് അതെ ഫുഡ് ബാറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്ത്, അപ്പൊ നിങ്ങൾ നാഷണൽ അവാർഡ് കിട്ടി ഇവിടെ സുഖിക്കണെന്ന് പച്ചവെള്ളം ഞാൻ ഗതികേടാണ്, കഷ്ടപ്പാടാണ്. സുരാജേട്ടാ, ഇത് കുറച്ചുകൂടെ ഓൺ ആക്കാൻ വേണ്ടി ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇനി എന്താ എന്താ ചെയ്യണ്ട? ഞാൻ സലിമേട്ട എന്താ സംഭവം പിടി കിട്ടിയത്? സലിമേട്ട ഇല്ല, കത്തിയേറാണ് സലിമേട്ട. സുരജേട്ടാ റെഡിയാണോ? റെഡി. കത്തികൾ ഏത് ടൈപ്പാന്നുള്ള ഒന്നും പറയാൻ പറ്റത്തില്ല. നെഞ്ചത്ത് കുത്തുന്ന കത്തിയെറിയരുത്. ഹായ് സുരജേട്ടാ. ഹായ്, എന്റെ പേര് ജീന, കോതമംഗലത്ത് നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, സുരജേന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ, സുരജേന്റെ ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അത് കിടക്കും, ഞാൻ പ്രോഗ്രാമിൽ മുഴുകിയിരിക്കും. സുരജന്റെ ഭാര്യ സുരജന്റെ ഫോൺ വിളിക്കുമ്പോഴും കാമുകി വിളിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴേ പുറത്ത് പറയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് കാമുകിയും എല്ലാം എന്റെ ഭാര്യ തന്നെയാണ്, അത് രക്ഷപ്പെടാനുള്ളതല്ല. ഒന്ന് പ്രണയിച്ചു നോക്കൂ, ഭയങ്കര രസമാണ്. എന്റെ ദൈവം, രണ്ട് കുഞ്ഞുമക്കൾക്ക് അരിവാഞ്ചി ഞാൻ എന്തൊക്കെ കേൾക്കണം എന്നോട്? എന്ത് ചേട്ടാ പ്ലീസ്, എന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കുന്നു, എന്റെ ഭാര്യ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ആ കൊച്ചു പറഞ്ഞോട് എനിക്കൊരു ഇതുണ്ട്, അതായത് ഭാര്യ വിളിക്കുമ്പോഴും കാമുകി വിളിക്കുമ്പോഴും എങ്ങനെയായിരിക്കും ഡിഫറൻസ്, എങ്ങനെയായിരിക്കും അവർ സംസാരം? അത് ശരിക്കും എന്റെ പിന്നെ ഈ എന്റെ അനുഭവത്തിലല്ല ഞാൻ കണ്ടിട്ടുള്ളത്, ഒരുപാട് പേരുണ്ട് അത്, നിങ്ങളിൽ പലരും ഈ സ്വഭാവം ഉണ്ടായിരിക്കും, അത് സത്യസന്ധമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ പ്രതിരൂപമായിട്ട് വന്ന് നിന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇത് നിങ്ങളിൽ ആരൊക്കെയാണ് ഈ ക്യാരക്ടർ? ദാ ശരിക്കും നീയല്ല, ശരിക്കും ഞാനല്ല. ഓക്കേ 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 ഓക്കേ, ഇത് ശരിക്കും ഞാനല്ല, ഇത് മറ്റേയാള്, ഇത് വേറൊരാള്. ഇന്റർവ്യൂ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം ഭാര്യയുടെ കോള് വരും, രണ്ടാമത് കാമുകിയുടെ. അറിയില്ല, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. സുരാജേട്ടാ സ്വാഗതം നമ്മുടെ കോമഡി സർക്കസിലേക്ക്. നമ്മൾ എബിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്, ഒന്ന് പറയാവോ സിനിമയെ? എബി എന്ന സിനിമ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഫെബ്രുവരി 23 ഒരു നിമിഷം, ഒരു കോൾ. ഫെബ്രുവരി 23 ഹലോ, ആ ഹോസ്പിറ്റൽ ആര്? അവന് വൈകി ഹോസ്പിറ്റലല്ലേ പോകണ്ടേ? നീ ഒന്ന് വെച്ചാ ഇവിടെ, ഇവിടെ ആൾക്കാരിങ്ങനെ പറ്റി എനിക്ക് ഇത്. നീ വെക്ക് വെക്കന്നെ, ഇത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണം, അങ്ങോട്ട് വെക്കും. എന്ത് വിളിക്കാം, വാ വിളിക്കാം, അങ്ങോട്ട് വെക്ക്.
ആരായിരുന്നു ചേട്ടാ? എബിയുടെ കാര്യം. അപ്പൊ എന്റെ ക്യാരക്ടറിന്റെ പേര് അറിയാലോ, സേവിയർ. അപ്പൊ തീർച്ചയായിട്ടും ബിനി ശ്രീനിവാസന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ പോകുന്നത് കാണുക. ഒരു നിമിഷം. ഹലോ. ആ ചേട്ടാ, ഇല്ല ഇല്ല, ഒരു തിരക്കൂല, ഒരു തിരക്കൂല. ഉറക്കൊഴിഞ്ഞിരിക്കും സത്യം. ഓക്കേ, ദാറ്റ് വാസ് വണ്ടർഫുൾ ആക്ട്. എനിവേസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരട്ടെ വരട്ടെ. ഹലോ സൂരജ് ചേട്ടാ. ഹായ്, എൻ്റെ പേര് വിഷ്ണുദേവ്. ഞാൻ കോതമംഗലം യൽദമാർ ബസ് പോലീസ് കോളേജിൽ നിന്ന് വരുന്നു. ഞാൻ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? തിന്നാൻ പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നു. അല്ലാതെ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ സുരാജ് എന്നെ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും വെള്ളം കുടിക്കുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ വനിതാ ഫിലിം അവാർഡിന് ഒരു ദിവസം ഈ രാജമാണിക്യം നടക്കുമ്പോൾ പൊള്ളാച്ചി നിന്ന് ഞാനും മമ്മൂക്കയും കൂടെ അവാർഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇന്നൊരു പുതിയൊരു സാധനം ചെയ്യുകയാണ്, ഇക്ക എന്നെ ഒന്നും പറയരുത്. എന്താണ് പറ? അങ്ങനെ ഞാൻ പറഞ്ഞു, മമ്മൂക്കയുടെ ഇംഗ്ലീഷാണ്, മറ്റേ സ്റ്റീൽ പാത്രം എടുത്ത് തറയിട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ്, അതാണ് കാര്യം. മമ്മൂക്ക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മമ്മൂക്ക ഒന്ന് സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇംഗ്ലീഷ് മമ്മൂക്ക വെട്ടാൻ ഇതില്ല എന്ന് വെച്ചാൽ എന്താ ഓരോ വാക്കുകൾ, എനിക്ക് ആ ഓരോ വാക്കും ബൈഹാർട്ടാ. അത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കിയത്. ഇപ്പം എങ്ങനെയാണെന്ന് ചെയ്യാൻ പോകുന്നത്? അതാവണമെടാ പോലീസ്, ഇങ്ങനെ പറയുന്നതാണ്. അപ്പം മമ്മൂക്ക നന്നായിട്ട് ചിരിച്ചു, ആ ഇത് കൊള്ളടാ, ഇത് സ്റ്റൈൽ ചെയ്. എല്ലാം ബൈഹാർട്ടാണല്ലേ ഞാൻ പറഞ്ഞ, എന്നാ ഞാൻ പറഞ്ഞ ഒറിജിനൽ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊക്കെ കുഴപ്പമില്ലല്ലോ, ഉമ്മേള എന്ന് പറഞ്ഞു. അത്രയും ആ വെള്ളം കുടിച്ചിട്ടുള്ള ഒരവസ്ഥ എന്നെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം ഇപ്പൊ പറഞ്ഞു, അതിലൊരെണ്ണമാണ് ഇത്. എന്തായാലും എല്ലാവർക്കും അറിയാലോ എനിക്ക്, ഞാൻ എപ്പോഴും എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കാനുള്ളത്. സോ ഐ എം ഗുഡ് ആസ്ക് യു, ഒരു ഒരു മലയാളത്തിൽ ഒരു വാക്ക് പറയും, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്ന് അത് പറയണേ. വരണ്ടായിരുന്നു, കല്യാണം പൊടി പിടിച്ചു. ഇതൊക്കെ ഞാൻ പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഒന്നും അറിഞ്ഞൂടെ. സത്യം എനിക്കറിയാം, മാരേജ് പൗഡർ പൗഡേജ്. അത്ര ഉള്ള ഇംഗ്ലീഷ് ഒക്കെ മതി, ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. മാങ്ങാത്തൊലി, സ്കിൻ ഓഫ് മാംഗോ. ഇത് പിടിച്ചോ, കയ്യും കണക്കുമില്ല. Without hands, Max and no. Hey, Suraj, one English word. That's a mood I just took. Ayyo! Okay. Ayyo, I'm not going to work. I'm not going to work. What are you? No, I'm not going to work. What are you going to say? 10 corner rice-like. ഞാൻ കരുതി ഞാനായിരിക്കും ഫൗളെന്ന്, ലോക ഫൗള്. ഞാൻ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ചോദിക്കുകയാണ്. അതായത് സുരാജ് ഏട്ടൻ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാർസുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടി സാറായിട്ട്, മോഹൻലാൽ സാറായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത്, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. മമ്മൂക്ക നോർമലി ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, പിന്നെ ലാലേട്ടൻ പക്ഷെ അങ്ങനെയല്ല, കുറച്ച് സോഫ്റ്റ് ആണ്, ഷൈ ആണ്. അധികം ശരിക്കും ഇവരുടെയൊക്കെ ക്യാരക്ടർ എങ്ങനെയാണ്? എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞുതരാം. അതിന് ഒരു സിമ്പിൾ ഉദാഹരണം വെച്ചിട്ട്, അതായത് ശരിക്കും നമ്മൾ കാണുന്ന എല്ലാവരും വിചാരിക്കുന്നു മമ്മൂക്ക ഭയങ്കര ചൂടനാണ്, പുള്ളി ആരെ കണ്ടാലും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മാറ്റി നിർത്തും, ലാലേട്ടൻ ഭയങ്കര കൂളാണ്, ഇതെന്നൊക്കെയാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. പക്ഷേ ശരിക്കും മമ്മൂക്ക ഇതാ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചോദിക്കണം, സമയം എത്രയായി എന്ന് ചോദിക്കണം. അതിന് മമ്മൂക്ക എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ്, അതാണ് പുള്ളിയുടെ ശരിക്കും ക്യാരക്ടർ. നിനക്ക് സമയമാണെങ്കിൽ നീ വാച്ച് കാണിച്ചു കേട്ടോ, മനസ്സിലായി? നിനക്ക് സമയം പറഞ്ഞുതരാണ്, ഞാൻ വാച്ചും കെട്ടിക്കൊണ്ടു. ഞാൻ
9 മണി. അതാണ് ശരിക്കും നമ്മുടെ മമ്മൂക്ക. ഇനി ലാലേട്ടനാണെങ്കിൽ, ലാലേട്ടാ സമയം എന്തായി? എന്താ മോളെ സമയം? ടൈം സമയം സമയം അറിഞ്ഞിട്ട് എന്താ പരിപാടി? ഇതില് ആരൊക്കെ സമയം പറഞ്ഞു? മമ്മൂക്ക മാത്രം സമയം പറഞ്ഞു. പക്ഷെ നമുക്ക് ഭയങ്കര ഡീൽ ചെയ്തത് ഏറ്റവും ഇഷ്ടം ലാലേട്ടനുമായി ഇല്ലേ? കറക്റ്റ് അല്ലേ? ഇങ്ങനെയൊക്കെ ഇതൊരു പയ്യനായിട്ടാണ് നിർത്തി ചെയ്യിപ്പിക്കുന്നത്, പെമ്പ് സ്ത്രീകളോട് അല്ല പറയുന്നത് കേട്ടോ. ഒരു പയ്യനാണെങ്കിലും പുള്ളി ഇങ്ങനെ ആയിരിക്കും. നിന്റെ സമയമാകുമ്പോ ഞാൻ പറയാം. ഇനി സുരാജ് അങ്ങനെ സമയം ചോദിക്കുമ്പോൾ നീ വെറുതെ ഇങ്ങോട്ട് മുന്നോട്ട് ആദ്യം പയ്യന്മാര്, ഒരു പയ്യൻ, ആദ്യം പയ്യൻ ചിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇനി ഒരു പെൺകുട്ടിയാണ് ഇതേ സ്ഥലത്ത് സമയം ചോദിക്കാൻ പറ്റുമെങ്കിൽ നോക്കിയോ. 11 സമയം ചോദിച്ചല്ലേ, എനിക്കറിയാം 11 മണി. വാച്ച് കെട്ടിട്ടില്ല, എനിക്കറിയാം വാച്ച് കെട്ടിട്ടില്ല, അതുകൊണ്ട് 11 മണി. വാ വാ, ഞാൻ ഞാൻ ഉണ്ടാക്കി തരാം, വരും വരും. അത്രയും ഇത്രയൊക്കെ ആയിരിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും സുരാജായിട്ട് ഒരു പെർഫോമൻസ് തന്നെ കാണണം. ആൻഡ് ഒരു കാര്യം പറയാം, ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, അവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോമഡി സർക്കസിൽ വരുന്ന പുതിയ മിമിക്രി താരങ്ങൾ, സത്യം ഞാൻ നമിച്ചു കേട്ടോ. അത്ര സൂപ്പർ നല്ല കലാകാരന്മാരാണ്, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് അവരെ മുമ്പ് ഇത് ഇതൊന്നല്ല, ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ചെയ്യാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. പാട്ട് ദാ. ഞാനും ഞാനും എൻ്റെ ആളും 40 പേരും ശിഷ്യന്മാരും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി. സത്യം പറഞ്ഞാൽ ആ കപ്പലിലാണ് സോളാറുമായിട്ട് ഒരു കുപ്പായക്കാരി വന്നിറങ്ങിയത്. പങ്കായം പൊക്കി ഞാൻ ഒന്ന് നോക്കി, അവൾ എന്നെയും ഒന്ന് നോക്കി, പിന്നെ ശിഷ്യന്മാരിൽ പലരും പല വട്ടമൊക്കെ ചെന്ന് നോക്കി. ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതായി. ഇനി ആർക്ക് വേണോ ചോദ്യങ്ങൾ ചോദിക്കാം, ചോദിച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ, സാറിന്റെ ഭരണം ഇപ്പൊ മാറി, പുതിയൊരു ഭരണമാണല്ലോ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഇപ്പോഴത്തെ ഭരണത്തില് മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം വന്നിട്ടുണ്ട്. അതെന്താണ്? നമ്മുടെ ഭരണകാലത്ത് സരിതാ നായരായിരുന്നു, ഇപ്പോ ലക്ഷ്മി നായരായി. അങ്ങനെ ഒരു ഒരു ചെറിയ വ്യത്യാസം. എന്താ പേര്? എലീന. ചാൻസ് ഇല്ല. കോമഡി പരിപാടികളിൽ ഞാനിപ്പോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഷോയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകരെല്ലാം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്കും വളരെ സന്തോഷമായി. ഇതെന്തത്? ഇതെന്തത്? മീശാണോ അതോ ഇനിയിപ്പോ വല്ല മുടിയെങ്ങാനും കടിച്ചു പറിച്ചുകൊണ്ട് വരുന്നു? അല്ല, എനിക്ക് അലർജിയുടെ അസുഖമുണ്ട്. ഡോക്ടർ പറഞ്ഞു പൊടി അടിക്കരുന്ന്, എന്നാ പിന്നെ മീശ വളർത്തിയേക്കാന്ന് കരുതി. ഓ, അത് ശരി. ആരാ, മനസ്സിലായില്ല. ഞാൻ സർ. എന്താ? അല്ല, ഞാൻ എന്നെ സ്വന്തം വിളിച്ചാണ്. സർ സുഗു, ന്യൂ 11, അതാ എന്റെ പേര്. സർ സുഗു ന്യൂ 11? എന്താ ഈ ന്യൂ 11? ന്യൂ 10 ശേഷം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഞാൻ, അതുകൊണ്ടാണ്. ബന്ധമുണ്ടോന്ന് എനിക്ക് അത് ഓർപ്പിക്കരുത്. നിങ്ങൾ ഒരു കാര്യം അറിയാമോ, സത്യം ഒരു സന്തമായ ഒരു കാര്യം അറിയാമോ, ഈ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? ന്യൂട്ടൺ. ഞാനാ അത് കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാരും പഠിച്ചിട്ടുള്ള സത്യത്തിനൊന്ന് ശരസിക്ക മാത്രം. കൃഷ്ണ, നീ എവിടെ? അതാണ് സംഭവം നടന്നത്. സംഭവം എന്താണെന്നറിയാമോ, ഈ ന്യൂട്ടൺ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു മരത്തോട്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗഹനമായിട്ട് ചിന്തിക്കുകയാണ് ഗുരുത്വാകർഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങളും അതേ ദൗത്യം? ഞാനും അതേ ദൗത്യമായിട്ട് ഇത്ര ഇപ്പുറം മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. എന്റെ മനസ്സിങ്ങനെ പോകുന്നു, ന്യൂട്ടന്റെ മനസ്സിങ്ങനെ പോകുന്നു, എന്റെ മനസ്സിങ്ങനെ പോകുന്നു, ന്യൂട്ടൻ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ തലയിൽ ആപ്പിള് വീണു. എന്റെ തലയിലും വീണു. എന്താ വീണു? എന്റെ ആപ്പിള്? അല്ലല്ല, ചക്കപ്പഴം, കൂഴ ചക്കപ്പഴം. അത് വന്നിട്ട് ഒറ്റ ചാട്ടം ചാടലും കൂഴ ചക്കപ്പഴം ഇറങ്ങി ഇങ്ങനെ താഴെ പോയി. ഞാനിങ്ങനെ നോക്കുമ്പോ കിൻഡർ ജോയിയുടെ കൂട്ടി ഞാനിങ്ങനെ നിൽക്കുക.
ഞാൻ പിന്നെ ഈ കൂഴച്ചക്ക കൊണ്ട് ഇറങ്ങി ഇങ്ങനെ വരും. ആ അങ്ങനെ എന്നിട്ട് നരസിംഹസ്വാമി നെഞ്ചു പിളർന്നാര് പിളർന്ന് കൂഴച്ചക്കൻ പിളഞ്ഞ് യുറേക്ക എന്ന് പറഞ്ഞ് ഞാൻ സ്പോട്ടിൽ ചെല്ലുമ്പഴേ ഇവന് ഈ ട്രോഫിയും കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിക്കുക. എന്നിട്ട് പുള്ളി എന്റെ കണ്ടെടുത്തിട്ട് എടാ നിനക്ക് ഇത് വേറെ ആണെങ്കിലും കണ്ടുപിടിക്കാലോ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ, അതുകൊണ്ട് നീ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞു. ഞാനൊക്കെ ടെൻഷനോടെ തിരിച്ചു വന്നു. ഇപ്പോഴും അവന്റെ പേരിൽ അവനെ അഹങ്കരിച്ചോണ്ടിരിക്കുക. അല്ലെ, നിനക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അങ്ങനെ നടക്കാതെ പോയ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? സ്വപ്നങ്ങൾ ഇതുവരെ അങ്ങനെ ഉണ്ടോ? ഈ രാത്രി 12 മണി കഴിയുമ്പോ പുതപ്പിന് അടി കിടന്ന് എന്റെ പെണ്ണുമ്പോൾ ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചേട്ടൻ കണ്ടുപിടിച്ചെന്തെങ്കിലും റെക്കോർഡ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പുലികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ തലകുത്തി നിന്നിട്ട് ആലോചിച്ചിട്ട് പോലും കിട്ടാത്ത ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്, ഇതിലൊക്കെ റിപ്പർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാര് ഇറങ്ങിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ കോമഡി കേട്ടാൽ എനിക്ക് ചിരിക്കണമെന്നുണ്ട്, പക്ഷെ മീശ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നില്ല. സംഭവം കഴിഞ്ഞാൽ ഈ മഴയും വെയിലും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്, അത് ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചേട്ടനാണ് കണ്ടുപിടിച്ചത്? അല്ല, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അങ്ങനെ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കണ്ടുപിടുത്തോ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടുപിടുത്താണ്. എന്തായിരുന്നു? എന്തായിരുന്നു? കുറുക്കന്റെ കല്യാണം. ഇതാരെങ്കിലും ഏതെങ്കിലും ശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. വേറെ സംഭവം ഉണ്ട്. ഞാൻ ന്യൂ 11 എന്നാണ് എന്റെ പേരെങ്കിലും ഇഷ്ടമുള്ളവർ എന്നെ അപ്പു എന്ന് വിളിക്കും. ചേച്ചി എന്നെ അപ്പു എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഞാനാണെ നന്നായിട്ട് അരിയൊക്കെ അരച്ചു കൊടുക്കും, തുണിയൊക്കെ ഇങ്ങനെ തെറുത്തു കൊടുക്കും, പിന്നെ ബ്ലൗസിന്റെ സുഖൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഹലോ, ആ സാറേ, പറയാ സാറേ. ആ അയ്യോ, ഞാൻ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞല്ലേ, ഞാൻ ഇതിക്ക് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇനിയും കണ്ടുപിടിക്കും, കണ്ടുപിടിച്ച് തരാം സാറേ. ഓക്കെ. സ്ഥലം SI ആണ്. അവിടെ ഒരു രണ്ട് ഫ്ളാറ്റിൽ മോഷണം നടന്നിട്ടുണ്ട്, അതിന് കള്ളനെ കണ്ടുപിടിച്ചു കൊടുക്കാം. ഞാൻ ഇതിക്കുമ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ശാസ്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട്. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കണ്ടുപിടിച്ചു കൊടുക്കും? അതെങ്ങനെ കള്ളനെ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ആ പ്രദേശത്തെ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിപ്പനും അളിയനുമാ. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. കാരണം ഉണ്ടല്ലോ, ഇവൻ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ട് 10 വർഷമായിട്ട് എന്നെ പറ്റിക്കുക. ഈ രീതിയിലെങ്കിലും ഞാൻ മുതലാക്കും. അളിയ, ഓടരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്, ഒരുപാട് ഓടിയ ഞാൻ തലകറങ്ങി വീഴും, പെങ്ങളനാഥമാണ്.